പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, യുവസസ് മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ലഘു വിശദീകരണങ്ങളുമാണ് ഈ ചെറിയ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. KPAC എന്നത് ബന്ധപ്പെട്ടിരിക്കുന്നത് കഥകളി, തെയ്യം, തുള്ളൽ, നാടകം. KPAC എന്ന നാല് അക്ഷരങ്ങൾ മുൻപ് കേട്ടവർക്ക് മാത്രമേ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാണല്ലോ. ഉത്തരം നോക്കൂ. KPAC എന്നത് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. യഥാർത്ഥത്തിൽ അതൊരു നാടക സംഘത്തിൻ്റെ പേരാണ്. KPAC ലളിത, KPAC സണ്ണി ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമാ താരങ്ങൾ അവരുടെ പേരിൻ്റെ കൂടെ അവരുടെ നാടക ക്ലബിൻ്റെ പേര് ചേർത്താണ് അറിയപ്പെടുന്നത് എന്നത് ശ്രദ്ധിച്ചിരിക്കും. അടുത്ത ചോദ്യം നോക്കൂ. കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കേട്ടാൽ എങ്ങനെ മനസ്സിലാകും എന്ന ചോദ്യത്തിലൂടെ അന്ധവിശ്വാസത്തെ കളിയാക്കിയത് ആര് എന്നാണ്. അബ്ദുറഹിമാൻ സാഹിബ്, ശ്രീനാരായണ ഗുരു, കൊബായാഷി മാഷ്, കുഞ്ചൻ നമ്പ്യാർ എന്നിങ്ങനെ നാല് ഓപ്ഷനുകളാണ് ഈ ചോദ്യത്തിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചോദ്യം എന്നത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഒരു തീവണ്ടി യാത്രയ്ക്കിടെ താൻ നേരിട്ട ജാതി പരാമർശമുള്ള ഒരു ചോദ്യത്തെ കളിയാക്കുന്നതിലൂടെ അന്ധവിശ്വാസത്തെ തന്നെ കളിയാക്കാൻ ശ്രമിക്കുകയാണ് ശ്രീനാരായണ ഗുരു ഈ ചോദ്യത്തിലൂടെ ചെയ്തത്. കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ കേട്ടാൽ എങ്ങനെ മനസ്സിലാകും എന്നത് പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയ ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാഠഭാഗത്ത് പരിചയപ്പെടുന്ന എഴുത്തുകാരുടെ മറ്റു കൃതികൾ നമ്മൾ നിർബന്ധമായും പരിചയപ്പെടേണ്ടതുണ്ട്. കൊമാല, നരനായും പറവയായും എന്നീ കൃതികളുടെ കർത്താവ് ആര് എന്നതാണ് ചോദ്യം. ടി പത്മനാഭൻ, തകഴി, സന്തോഷ ഇച്ചിക്കാനം, രാജൻ കാക്കനാടൻ എന്നിങ്ങനെ നാല് ഓപ്ഷനുകളാണ് തരുന്നത്. നമ്മൾ ഒരുപാട് എഴുത്തുകാരെ 5, 6, 7 ക്ലാസ്സുകളിൽ നിന്ന് പരിചയപ്പെടുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട രചനകൾ, അവർക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നത് ഇത്തരം മത്സര പരീക്ഷകൾക്ക് ഗുണം ചെയ്യും. ഇതിൻ്റെ ശരിയുത്തരം സന്തോഷ് ഏച്ചിക്കാനം എന്നാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ പാഠം നമുക്ക് 7-ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഥകളിയുടെ സാഹിത്യരൂപം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. കൂത്ത്, തോറ്റം, അട്ടക്കഥ, തിരക്കഥ. ഇതിൽ തോറ്റം എന്നത് തെയ്യത്തിൻ്റെ സാഹിത്യരൂപമാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് ചോദ്യം ഇതാണ്, കഥകളിയുടെ സാഹിത്യരൂപം ഏത് എന്ന്. ഉത്തരം നമ്മൾ പരിചയപ്പെട്ടതാണ്, ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യരൂപം. വളരെ ശ്രദ്ധാപൂർവം വായിക്കേണ്ട ഒരു ചോദ്യമാണ് അടുത്തത്. മധുരമിജീവിതം ചെറുതാണെന്നാകിലും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജീവിതം ചെറുതായതുകൊണ്ട് മധുരം ഉണ്ട്, ജീവിതം ചെറുതാണ്, ജീവിതത്തിന് മധുരമുണ്ട്, മധുരമുള്ളതുകൊണ്ട് ജീവിതം ചെറുതാണ്. ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇതല്ല ഓപ്ഷനുകൾ, ഇത് ചില സൂചനകളാണ്. ഓപ്ഷൻ താഴെയാണുള്ളത്. എയും ബിയും സിയും ഡിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ABCDയിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻസ് ചുവട്ടിലുണ്ട്. ചോദ്യത്തിൻ്റെ സൂചനകളാണ് നമ്മൾ ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചോദ്യം വളരെ ശ്രദ്ധാപൂർവം വായിക്കുക എന്നതാണ് പ്രധാനം. മധുരമിജീവിതം ചെറുതാണെന്നാകിലും, ചെറുതാണെങ്കിലും മധുരമാണ് ഈ ജീവിതം എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷനുകൾക്ക് മുമ്പ് തന്നിരിക്കുന്ന സൂചനകളിലേക്ക് വരാം. ജീവിതം ചെറുതായതുകൊണ്ട് മധുരം ഉണ്ട്, അങ്ങനെ ഒരു കാര്യം കവിതയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സൂചന തെറ്റാണ്. രണ്ടാമത്തെ സൂചന നോക്കൂ. ജീവിതം ചെറുതാണ്, ചെറുതാണെന്നാകിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജീവിതം ചെറുതാണ് എന്ന് കവിതയിലുണ്ട്. അത് ശരിയായ ഓപ്ഷനാണ്, സൂചനയാണ്. ജീവിതത്തിന് മധുരമുണ്ട്, അതും കവിതയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ശരിയായ സൂചനയാണ്. നാലാമത്തെ സൂചന നോക്കൂ. മധുരമുള്ളതുകൊണ്ട് ജീവിതം ചെറുതാണ്, അത് കവിതയിൽ പറയാത്ത ഒരു സൂചനയാണ്. മധുരമുള്ളതുകൊണ്ടാണ് ജീവിതം ചെറുതായത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും തെറ്റായ ഒരു സൂചനയാണ്. അപ്പോൾ ശരിയായ സൂചനകൾ ബിയും സിയുമാണ്. ബിയും സിയും ശരി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാണ് എന്ന് നോക്കുക. അതെ, ബിയും സിയും ശരിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ അതാണ് ശരിയുത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. വിരൂപം എന്നത് ഏതിൻ്റെ എതിർപദമാണ്? പാഠഭാഗത്ത് പരിചയപ്പെടുന്ന പദങ്ങളുടെ എതിർപദങ്ങൾ കൂടി മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നാവും. ചില സമയത്ത് മത്സര പരീക്ഷകൾക്ക് ചോദിച്ചേക്കാം. ഇവിടെ സ്വരൂപം, ഭീകരം, സങ്കല്പം, സുന്ദരം എന്നിങ്ങനെ നാല് പദങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതിൻ്റെ എതിർപദമാണ് വിരൂപം എന്നാണ് ചോദ്യം. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു പദമാണ്. സുന്ദരം എന്നതിൻ്റെ എതിർപദമാണ് വിരൂപം എന്നത്.
പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പ്രസിദ്ധമായ ഈ ഗാനം ഏത് വിഭാഗത്തിൽ വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിനിമാ ഗാനമാണോ, നാടകഗാനമാണോ, ഭക്തിഗാനമാണോ, നാടൻ പാട്ടാണോ എന്നാണ് ചോദ്യം. നിങ്ങളിൽ പലരും ഈ ഗാനം കേട്ടിട്ടുണ്ടാവും. ശരി ഉത്തരം നാടകഗാനം എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ ശ്രദ്ധാപൂർവം വായിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് അടുത്ത വിഭാഗം. നിഘണ്ടുവിലേതുപോലെ ക്രമത്തിൽ എഴുതിയ കൂട്ടം ഏത് എന്നാണ്. അപ്പോൾ ഒരു കൂട്ടം മാത്രമേ ശരിയുള്ളൂ, മറ്റു കൂട്ടങ്ങൾ തെറ്റാണ്. നാല് കൂട്ടങ്ങൾ തന്നിട്ടുണ്ട്, ശരിക്കു നോക്കണം. ഉത്തരം ഉടുക്ക്, ഉരൽ, ഉമ, ഉറി എന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഉമ, ഉറി, ഉത്തരം, ഉടുക്ക്, ഉരൽ രണ്ട്, ഉരൽ, ഉടുക്ക്, ഉമ, ഉത്തരം, ഉറി മൂന്ന്, നാലാമത്തെ ഓപ്ഷൻ ഉടുക്ക്, ഉത്തരം, ഉമ, ഉരൽ, ഉറി. വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനുകളിലും അഞ്ച് വാക്കുകളുണ്ട്. അഞ്ച് വാക്കുകളും ഉ എന്ന് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ആ അക്ഷരത്തെ ശ്രദ്ധിക്കേണ്ടതില്ല, അതിനടുത്ത അക്ഷരമാണ് നമ്മൾ ക്രമത്തിലാണോ എന്ന് നോക്കേണ്ടത്. ഇത് അറിയണമെങ്കിൽ ഉ കഴിഞ്ഞതിന് ശേഷമുള്ള അക്ഷരങ്ങൾ ട, ത, മ, ര, റ എന്നീ അക്ഷരങ്ങളാണുള്ളത്. ഇവ നമ്മുടെ അക്ഷരമാലയുടെ ക്രമത്തിലാണോ എന്ന് നോക്കേണ്ടതുണ്ട്. ടാട്ട ഡാഡ എന്ന കഴിഞ്ഞിട്ടാണ് താത്ത ദാദ എന്ന പാപ്പ ബഭമ യരലവ ശഷ സ ഹ ള ഴ റ എന്ന് വരുന്നത്. അതുകൊണ്ട് ടാട്ട ഡാഡ എന്ന ആദ്യം വരുന്നു എന്ന് അറിയാവുന്നത് കൊണ്ട് ഉ കഴിഞ്ഞിട്ട് ടാ ഉള്ളതുണ്ടെങ്കിൽ അതാണ് ആദ്യം വരേണ്ടത്. ഇവിടെ ഉ കഴിഞ്ഞ് ടാ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, നാലാമത്തെ ഓപ്ഷൻ. അതുകൊണ്ട് ഇവിടെ നാലാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം എന്ന് പറയാം. ചിലപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും അക്ഷരം കൃത്യമായി വരികയും മൂന്നാമത്തെയോ നാലാമത്തെയോ അക്ഷരങ്ങൾ ക്രമം തെറ്റിക്കുകയോ ചെയ്യുകയും ആവാം. അപ്പോൾ വളരെയധികം ശ്രദ്ധ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ നന്നായി ശ്രദ്ധിച്ചാൽ മുഴുവൻ മാർക്കും നേടാൻ എളുപ്പമാണ് താനും. വി വി അയ്യപ്പൻ സാഹിത്യത്തിൽ ഏത് തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ മിക്ക മത്സര പരീക്ഷകൾക്കും മലയാളത്തിൽ ചോദിക്കാറുണ്ട്. സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങളെക്കുറിച്ച് നല്ല ധാരണ നമുക്കുണ്ടാവണം. പ്രസിദ്ധരായ എഴുത്തുകാരുടെയൊക്കെ തൂലികാനാമങ്ങൾ നാം പഠിച്ചു വെക്കണം. ഉത്തരത്തിലേക്ക് പോകാം. പി സി ഗോപാലൻ ആണ് നന്ദനാർ എന്ന് അറിയപ്പെടുന്നത്. വി വി അയ്യപ്പനാണ് കോവിലൻ എന്നറിയപ്പെടുന്നത്. തകഴി ശിവശങ്കരപ്പിള്ളയാണ് തകഴി എന്നറിയപ്പെടുന്നത്. പി സി കുട്ടിക്കൃഷ്ണൻ്റെ തൂലികാനാമമാണ് ഉറൂബ്. പ്രിയപ്പെട്ട കുട്ടികളെ, കൃത്യതയാർന്ന ചിട്ടയാർന്ന പഠനത്തിലൂടെ മികച്ച വിജയം നേടാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.